കുഞ്ഞിക്കുട്ട, എങ്ങോട്ടാ ഈ കൊത്തി തിന്ന് കേറി പോണത്? കൂട്ടമിട്ട് പോവല്ലേ? കൂട്ടമിട്ട് പോയാലെന്താ, എല്ലാവരുടെയും കൺവട്ടത്തു തന്നെ ഞാൻ ഉണ്ടല്ലോ. ഞങ്ങൾ അമ്മമാര് നിങ്ങളുടെ നാല് വശത്ത് നിന്നും നിങ്ങളെ എപ്പോഴും ശ്രദ്ധിക്കുന്നത് കൊണ്ടാ ആരും നിങ്ങളെ ഉപദ്രവിക്കാത്തത്. ഒരു സ്വാതന്ത്ര്യവും ഇല്ലാതെ എപ്പോഴും അമ്മമാരുടെ ഉപദേശം കേട്ട് നടന്നു. ഞങ്ങൾക്ക് ബോറടിച്ചു. ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ ഓടി രക്ഷപ്പെടാനുള്ള വഴിയൊക്കെ ഞങ്ങൾക്കറിയാം. അതെല്ലാം നിങ്ങളുടെ വെറും തോന്നലുകളാ. റാഞ്ചി കൊണ്ടുപോകാൻ ശത്രുക്കളെ തക്കം പാർത്തിരിക്കുക. നിങ്ങൾ വലുതായി കഴിയുമ്പോ സ്വാതന്ത്ര്യത്തോടെ എവിടെ വേണേലും ചിക്കിച്ചികഞ്ഞ് നടക്കാലോ. എന്തായാലും ഞങ്ങൾക്ക് ഇന്ന് മൈതാനത്തിൽ പോയി കളിക്കണം. അത് നടക്കില്ല മക്കളെ, ഞങ്ങളില്ലാതെ നിങ്ങൾ എവിടേക്കും പോകുന്നില്ല. പോവും, നമ്മൾ മൈതാനത്ത് പോവും. അമ്മമാരെ കൂടെ വരണ്ട. മക്കളെ പോകല്ലേ, നിൽക്ക്. അമ്മമാരുടെ വാക്കുകൾ അനുസരിക്കാതെ ധിക്കരിച്ചു പോകുന്നവര് അനുഭവം കൊണ്ട് പഠിക്കട്ടെ. അല്ല പിന്നെ മക്കളെ, അനുസരണക്കേട് ആപത്ത് വരുത്തും, ഓർത്തോ. സാരമില്ല, രക്ഷപ്പെടാൻ ഞങ്ങൾക്കറിയാം. കുട്ടികളുടെ പിന്നാലെ എപ്പോഴും ഉണ്ടാവണമെന്ന് നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ? ഞങ്ങളിപ്പോ വന്നില്ലായിരുന്നെങ്കിൽ ആ ദുഷ്ടൻ പരുന്ത് ഈ കുഞ്ഞുങ്ങളെ. ഇതിനെല്ലാം കാരണം അനുസരണയില്ലാത്ത ഇവരാ. അമ്മമാരെപ്പോഴും ഇവരുടെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നെന്നാ പരാതി. ആ പിള്ളേരെല്ലാം ഇങ്ങ് വന്നേ. അമ്മമാര് പിന്നാലെ നടന്ന് ശല്യം ചെയ്യുവാണെന്ന് ആരാണ് നിങ്ങളോട് പറഞ്ഞത്? യവനാ പറഞ്ഞത്. ഏയ്, ഞാനൊന്നുമല്ല, അവനാ പറഞ്ഞത്. മാതാപിതാക്കൾ കൂടെ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? മനസ്സിലായി. ഇനി ഞങ്ങൾ അമ്മമാരെ ധിക്കരിച്ച് ഒന്നും ചെയ്യില്ല. മക്കളെ, അനുസരണക്കേട് ആപത്ത് വരുത്തും, അതുകൊണ്ട് മാതാപിതാക്കളെ നമ്മൾ അനുസരിക്കണം. ആ പൂവൻകോഴികൾ വന്നില്ലായിരുന്നെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം ഞാൻ റാഞ്ചിയെടുത്ത് പറഞ്ഞേനെ. കഴിഞ്ഞുപോയത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. സംഭവിച്ചതെല്ലാം നല്ലതിനാണെന്ന് കരുതി സന്തോഷിക്കേ. സന്തോഷിക്കാനോ? ആ തടിയൻ പൂവൻകോഴികൾ എന്റെ പുറത്ത് കയറിയിരുന്ന് ഈ തലയാണ് കൊത്തി പൊളിച്ചത്. വേദന സഹിക്കാൻ പറ്റണില്ല എന്റെ കൂമൻ ആശാനേ. ആ കോഴികളുടെ ശക്തി കരുത്തരായ ആ രണ്ട് പൂവൻകോഴികളാണ്. അവര് കൂടെയുള്ളപ്പോൾ ഒരു കോഴിക്കുഞ്ഞിനെ പോലും നിനക്ക് തൊടാൻ കഴിയില്ല. എന്റെ ഒരവസ്ഥ ഇങ്ങനെയാണേ, പട്ടിണി കിടന്ന് ചാവേണ്ടി വരും. ആ പൂവൻകോഴികളെ തമ്മിൽ തല്ലിച്ച് അകറ്റിയെങ്കിൽ മാത്രമേ നീ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കൂ. ആശാനെ, അവരെ തമ്മിൽ തല്ലിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? വഴിയുണ്ടല്ലോ, എല്ലാം ഈ കൂമനാശാൻ നിനക്കു പറഞ്ഞുതരാം. നിനക്ക് ഇന്നലെ കിട്ടിയതൊന്നും മതിയായില്ലേടാ? മതിയായേ? നിങ്ങൾ രണ്ടാളും കൂടി ഒറ്റ ദിവസം കൊണ്ടല്ലേ എന്നെ മര്യാദക്കാരനാക്കിയത്? നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നു. സമ്മതിച്ചാ നിനക്ക് കൊള്ളാം. നിങ്ങൾ രണ്ടുപേരിൽ ആരാണ് നേതാവ്? നേതാവോ? ഞങ്ങൾക്കിടയിൽ അങ്ങനെയൊന്നുമില്ല. മറ്റുള്ളവരുടെ കണ്ണിൽ ഒരു നേതാവ് ഉണ്ടാവും, ഏറ്റവും ശക്തനായ ഒരു നേതാവ്. നിങ്ങൾ രണ്ടുപേരിൽ ഏറ്റവും കരുത്തുള്ളത് ആർക്കാണോ അവനായിരിക്കും ആ നേതാവ്. ഇനി പറ,
നിങ്ങൾ രണ്ടുപേരിൽ ആർക്കാണ് ഏറ്റവും കരുത്ത്? ഏറ്റവും കരുത്ത് അങ്കവാലൻ മാമനാണ്. ഏ അല്ല, ഏറ്റവും കരുത്ത് തങ്കവാളൻ മാമനാണ്. ഞങ്ങൾ ഒരേപോലെ ശക്തരാണ്. ഏ, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ലല്ലോ. എല്ലാ കൂട്ടത്തിലും ബുദ്ധിയും ശക്തിയും കൂടുതലുള്ള ഒരാൾ ഉണ്ടാകും. ആ, ദേ നിങ്ങളുടെ ഇടയിൽ തന്നെ രണ്ടഭിപ്രായമാണ്. അതുകൊണ്ട് ഏറ്റവും കരുത്തനാരാണെന്ന് നിങ്ങൾ തന്നെ പറ. ഏറ്റവും കരുത്തൻ ഞാനാണ്. നീയോ? വേണമെങ്കിൽ ഒന്ന് മുട്ടി നോക്കാം, അപ്പോൾ അറിയാം ആർക്കാണ് ശക്തിയെന്ന്. എന്നാൽ അതൊന്നും അറിയണമല്ലോ. അങ്ങനെ അങ്ങനെ കൊതിച്ചു പൊങ്ങി ആ ഇവിടെ പറഞ്ഞു നിന്ന് പരുന്തിന്റെ ദുരുദ്ദേശം മനസ്സിലാക്കാതെ പരസ്പരം കൊത്തുകൂടിയ ആ പൂവങ്കോഴികൾ അറിവില്ലായ്മ കൊണ്ട് തങ്ങൾക്കും കൂടെയുള്ളവർക്കും വലിയ നാശം ക്ഷണിച്ചു വരുത്തുകയായിരുന്നു. കൊത്തി 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 കീറി ഉള്ള ആദ്യം ചാവാറായ ഈ അങ്കവാലിനെ തന്നെ കൊണ്ടുപോകാം. ഓ, എത്ര എളുപ്പത്തിലാണ് കാര്യം സാധിച്ചത്! ആ കൂമനാശാന്റെ ബുദ്ധി അപാരം തന്നെ. Thank you.